പുതിയൊരു വീഡിയോയുമായി നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലം കേക്ക് ആണ്. ആദ്യം തന്നെ 3/4 കപ്പ് പഞ്ചസാര പാനിലോട്ട് ഇടാം. പഞ്ചസാര കാരമലാക്കാനാണ് പോകുന്നത്. കുറച്ചേരം ചൂടാകുമ്പോൾ തന്നെ അരിഞ്ഞു വരും. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യേണ്ടത്. ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാര കാരമലായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് കേക്കിലിടാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയും ചെറിയുമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചിടാം. പട്ടയും ക്യാമ്പും പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വാൻജാ സോസ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു അരിപ്പിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി ചേർക്കേണ്ടത് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര കാരമല നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കലക്കി എടുക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പതിയെ മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തടവാം. എണ്ണ തടയ ശേഷം കുറച്ച് മൈദാപ്പൊടി തടവി കൊടുക്കാം. കേക്ക് മിക്സ് നമുക്ക് ഒഴിക്കാം. എയർ ബബിൾസ് പോവാനായി ടാപ്പ് ചെയ്യാം. കാഷ്യു നട്ട് വിതറി കൊടുക്കാം. കടായി 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ നമുക്ക് നമ്മുടെ കേക്ക് വേവിക്കാനായി വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 45 മിനിറ്റ് വേവിക്കണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണിത്. നല്ല സ്പഞ്ചി കേക്കാണ്. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അടുത്ത അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.